അയ്യോ കള്ളൻ കള്ളൻ അയ്യോ കള്ളൻ പിടിച്ചോടേ അവനെ പിടിച്ചോടേ കള്ളൻ പിടിച്ചോടേ അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിലെത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളൻ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കോ. ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാൾ പോരെ. അത് ശരിയാ ഡോക്ടർ, ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ, പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ, കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. അതുപോലൊന്ന് വിരിച്ചേ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി, നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങോട്ട് ഇങ്ങോട്ട്, നിങ്ങളുടെ കാശ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല, മനസ്സിലായല്ലോ. ഓക്കേ, ആ അങ്ങനെ എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുവോ? നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയതോർത്ത് ചിരിച്ചു പോയതാ. ദേ കണ്ടില്ലേ, എന്റെ ഈശ്വര, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ, എന്റെ പണം, എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചു വിട്, വണ്ടി തിരിച്ചു വിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്ന ആൾമാറാട്ടം. വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു ഒരു കത്തി ഊരടാ. അയ്യോ, ആ ഗോതമ്പ് അങ്ങെടുത്തേള. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി, മുൻവശത്ത് പല എളിയിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. തലമുടായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ, അപ്പോക്കോ പോക്കോ. മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. ഒരു മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ, ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് തനിക്കിവിടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങള് സ്വതന്ത്രന്മാരാ. ഞങ്ങള് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ പോ പോ. അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച്, ഓടി വായോ നാട്ടുകാരെ, ഓടി വാ, ഓടി വായോ. അവന്മാരെന്നെ പണം പറ്റിച്ചു, എന്റെ പണം പറ്റിച്ചു കളഞ്ഞ്. എനിക്ക് ആരാണ് അറിയില്ല, ആരാണ് അറിയില്ല, എനിക്ക് ഞങ്ങൾക്ക് അറിയാൻ അറിയില്ല ആരാണുള്ള. അവന്മാര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അവന്മാര്. എന്താ മകളെ, നിന്നെ തപ്പി തരാ ഞാൻ നടന്നേ. എനിക്കൊന്നും അറിയില്ല. സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? ആ വരാൻ പറയൂ. ആ
Good morning, manager. Good morning. Glad to meet you. Please be seated. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ. അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ, ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എൻ്റെത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും തോന്നും. നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്രാ പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട്. ആ, തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 500,000 രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ, ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇടിക്കണമെങ്കിൽ സാറിനോട് വാക്ക് പറഞ്ഞാ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫുൾ. സമയമായി, മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം ജലസേചനം, ജനസേവനം ജനസേവനം. ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വിശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോഴിതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും വെറും 5% അത്രേ പലിശ. ഓ, നിങ്ങൾ വലിയവനാണ് തങ്ങൾ. ഞങ്ങളുടെ ഏജന്റുമാർ വിവരമറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം, എങ്കിൽ ആരംഭിക്കാം. വരൂ, ക്യൂ ക്യൂ പ്ലീസ് ക്യൂ. മൂന്ന് പവൻ. ഓഹോ, മൂന്ന് പവൻ. അല്ല ചെക്കോ? തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. സി ഐ ആണ് പറയുന്നത്. വയ്ക്കോളൂ.
സ്വർണം പണയം വെച്ചിട്ട് പലരും ചെക്ക് വാങ്ങി പോരൂ. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താ ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ, ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സി ഐയുടെ കൂടെ വന്ന ഒരുത്തൻ. 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. സി ഐ സാർ ഒരു മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതി തരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ.